രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം ഈശ്വര അല്ലാ തീരേ നാം സബക്കോ സന്മതി ദേ ഭഗവാൻ ഈശ്വര അല്ലാ തീരേ നാം സബക്കോ സന്മതി ദേ ഭഗവാൻ ഈശ്വര അല്ലാ തീരേ നാം सबको सन्मति दे भगवान राम राम जय राजा राम 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 जय सीता राम 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 जय राजा राम 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 जय सीता राम रघुपति राघव राजा राम पदीद पावन सीताराम रघुपति राघव राजा राम पदीद पावन सीताराम ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ചാണ്. സ്വന്തം ജീവിതം സന്ദേശമാക്കിയും മറുവശത്ത് ആ സന്ദേശം തന്നെ ജീവിതമാക്കുകയും ചെയ്ത മഹാ വ്യക്തിയാണ് ഗാന്ധിജി. ഗാന്ധിയെ കുറിച്ചുള്ള ചില അറിവുകൾ ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കട്ടെ. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തിരിയവായുടെയും മകനായ 1859 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ അദ്ദേഹം ജനിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം സത്യത്തെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. സത്യമിന്റെ ഈശ്വരനാണെന്നും അഹിംസ നേടിയെടുക്കാനുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഈ പൈതൃകം നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത് ഗാന്ധിജി വിഭാവനം ചെയ്ത സമത്വ സുന്ദരവും മതമൈത്രിയും വികസന കാഴ്ചപ്പാടും നിറഞ്ഞ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചുകൊണ്ടാണ്. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സുദീർഘമായ സമരം നയിച്ച ധീരനായ ദേശാഭിമാനിയാണ് ഗാന്ധിജി. നമുക്ക് ഗാന്ധിജിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലിയാണ് ഇത്. ശ്രീബുദ്ധനു ശേഷം ലോകം അടയാളപ്പെടുത്തുന്നത് ഗാന്ധിജിയിലൂടെയാണ്. ലോകത്തിൻ്റെ ഏത് മൂലയിൽ ചെന്നാലും കാണാം ഗാന്ധിയുടെ പേരിൽ ഒരു മഹാവേദി അല്ലെങ്കിൽ ഒരു പാർക്ക് ഒരു പ്രതിമ. അഹിംസയിലും സ്നേഹത്തിലും ഊന്നിയ ഗാന്ധിജിയുടെ വിശ്വാസപ്രമേയം മാർട്ടിൻ ലൂതർ കിങ് നെൽസൺ മണ്ടേല തുടങ്ങിയ ധർമ്മനിഷ്ഠരായ നേതാക്കൾക്ക് വഴികാട്ടിയായി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഗാന്ധിജി എന്ന ബിംബം ലോക ചരിത്രത്തിൽ നിന്നും മാഞ്ഞുപോകില്ല. എന്താണ് ഗാന്ധിജി, എന്തിനായിരുന്നു ഗാന്ധിജി എന്ന് രേഖപ്പെടുത്തിയത് തന്നെ ഈ ലോകമാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് ഏവർക്കും ഗാന്ധിമാർഗം സ്വീകരിക്കാം. ഗാന്ധിമാർഗം വിജയിക്കട്ടെ. ജയ് ഹിന്ദ്. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ഹെഡ് മിസ്ട്രസ്,
Teachers and my dear friends, good morning to all. Every year, we celebrate Gandhi Jayanti on October 2nd. Because of his struggle for India's independence, Netaji Subhash Chandra Bose gave him the name of Father of the Nation. This great personality was born in an Indian Gujarati family. He was an Indian lawyer, politician and anti-colonial nationalist. He is a non-violent resistance against British rule. We also celebrate his birth anniversary as the International Day of Non-Violence. He played a major role in non-cooperation movement, Dandi March, Quit India movement, etc. He is one of the most important person to help India get freedom from British rule. His principles are truth and non-violence. Every year, Gandhi Jayanti is feasted at Rajghat in Delhi. Gandhiji spent a major part of his life to get freedom of our country. I conclude my speech by saying that we should live our life with his principles of truth and non-violence. Thank you. October 2nd, Gujaratile Porbandaril Janichu. പുസ്തകങ്ങളിൽ വായിച്ചും ക്ലാസ്സുകളിൽ കേട്ടുമാണ് നമുക്ക് ഗാന്ധിജിയെ പരിചയം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ദീർഘമായ സമരം നയിച്ച ധീരദേശാഭിമാനിയാണ് ഗാന്ധിജി. അഹിംസയിലൂന്നിയ സമരത്തെ നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുക, ഒടുവിൽ ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്തു. മഹത്തായ ആത്മാവ് എന്നീ അർത്ഥം ബാപ്പുജി, അച്ഛൻ എന്നീ നാമവിശേഷങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നു. ഗാന്ധിജി തന്റെ ജീവിതത്തിൽ വരച്ചു വഴികാട്ടിയ സന്ദേശം പ്രാവർത്തികമാക്കാൻ ഈ ദിനത്തിൽ നമുക്ക് ശ്രമിക്കാം. നന്ദി, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ റെസ്പെക്ടഡ് ഹെഡ്മിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഓൺ ദിസ് ഗ്രേറ്റ് ഡേ ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഗാന്ധി ജയന്തി. Gandhi Jayanti was celebrated on 2nd October every year. It was the birth anniversary of Mahatma Gandhi. Mahatma Gandhi was the great leader of the nation. His full name was Mohandas Karamchand Gandhi. Mahatma Gandhi believed simple life and high thinking. Gandhi Jayanti was also known as International Day of Non-Violence. In this day, everyone should take Gandhi's path of true and non-violence. എൻ്റെ പേര് ആദിത്യ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. October 2 ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം. ഈ ദിനം എല്ലാ വർഷവും നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. എന്താണ് ഗാന്ധി ജയന്തിയുടെ സന്ദേശം? എന്തിനാണ് നാം ഇന്ന് ഗാന്ധിജിയെ അനുസ്മരിക്കുന്നത്? പുസ്തകങ്ങളിൽ വായിച്ചും ക്ലാസ്സിൽ പറഞ്ഞു കേട്ടും ആണ് നമുക്ക് ഗാന്ധിജിയെ പരിചയം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവൻ മുഴുവൻ പോരാടിയ ഒരു മഹത് വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുകയും അർപ്പിക്കുകയും ചെയ്തു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു ദേശാഭിമാനിയാണ് ഗാന്ധിജി. സമരങ്ങൾ അനേകം ലോകത്തിൽ നടന്നിട്ടുണ്ട്, എന്നാൽ ഒത്തിരി സമരനായകന്മാരുമുണ്ട്. എന്നാൽ ഗാന്ധിജി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വ്യത്യസ്തമായിരുന്നു. കാരണം അക്രമരഹിതമായ സമരത്തിനാണ് ഗാന്ധിജി നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുക. ഒടുവിൽ ആ പോരാട്ടം വിജയിക്കപ്പെട്ടു എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യമായി. ഗാന്ധിജി ചെറുപ്പം മുതൽ പാലിച്ചിരുന്ന സത്യവും ധർമ്മവും ഒക്കെ വളരും തോറും അദ്ദേഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. അദ്ദേഹം സത്യാന്വേഷണ പരീക്ഷണം എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല സംഭവങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാവണമെന്നാലേ രാജ്യം ഭദ്രമാകുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരാൾ വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് അയാൾക്ക് സർവ്വവിധമായ വികസനവും വളർച്ചയും ഉണ്ടാക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു.
അക്ഷരം പഠിച്ചവർ അക്ഷരം അറിയാത്തവർക്ക് അക്ഷരം പഠിപ്പിക്കാമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. നയൻതാരയും വാർത്താ പദ്ധതി എന്നിവ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഇന്ത്യയുടെ ശാപമായിരുന്ന മദ്യപാന കർശനമായി നിരോധിക്കാൻ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒട്ടേറെ ആഗ്രഹിച്ചു. ഗാന്ധിജി ഒരിക്കലും അധികാരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നില്ല. ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും അദ്ദേഹത്തിൽ സമ്മേളിച്ചിരുന്നു. ലളിത ജീവിതവും ഉന്നതമായ ചിന്തയും അദ്ദേഹം പുലർത്തിപ്പോന്നു. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന അനേകം പേർ ലോകത്തിലില്ല. എന്നാൽ ഗാന്ധിജിക്ക് അത് കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഗാന്ധിജി കാട്ടിത്തന്ന മാർഗത്തിലൂടെ നമുക്ക് മുന്നേറാം. ജയ് ഹിന്ദ്. Morning to respected principal, teachers and all my dear friends. As we all know, we are gathered here to celebrate a nice occasion called Gandhi Jayanti. I would like to recite speech in front of you all. My dear friends, today is 2nd October, the birth anniversary of Mahatma Gandhi. We celebrated this day with great enthusiasm. Every year to pay tribute to the father of the nation as well as remember his courageous deeds on the way of independence struggle for the country from British rule. Mahatma Gandhi is very famous in India as Babuji or Father of Nation. The full name of him is Mohandas Karamchand Gandhi. He was a great freedom fighter who led as a leader of the nationalism against the British rule. Gandhiji is also called Mahatma because of his great work and greatness to all through the life. We celebrated Gandhi Jayanti as one of the great national holiday all over the India. Thank you. മാന്യ സാറിന് വന്ദനം. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റർ ടീച്ചേഴ്സ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഐക്യരാഷ്ട്രസഭ ഇന്ന് ഈ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഈ ദിവസം ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം അഭിമാനിക്കാവുന്ന നിമിഷം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി മഹാത്മാഗാന്ധി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു മുഴുവൻ പേര്. ബാപ്പുജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മഹാത്മാഗാന്ധി ഒരു വക്കീലായിരുന്നു. എന്നാൽ തൻ്റെ വക്കീൽ ജീവിതം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. സ്വന്തം ജീവിതം മറ്റുള്ളവർക്കെല്ലാം മാതൃകയായി കാണിച്ചു തരികയായിരുന്നു ഗാന്ധിജി. ലളിതമായ ജീവിതമാണ് നയിച്ചത്. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി പോരാടുകയും സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തത് മഹാത്മാഗാന്ധിയായിരുന്നു. അഹിംസയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരമുറ. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേതൃത്വം നൽകിയതും പോരാടിയതുമെല്ലാം ഗാന്ധിജിയാണ്. മറ്റുള്ള നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട മനുഷ്യനാണ് അദ്ദേഹം. ഇനിയും ഇതുപോലെയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ പിറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. മാന്യ സദസ്സിന് വന്ദനം. 451 ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ് ഇന്ന്. ഈ സന്ദർഭത്തിൽ ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണത്തിലൂടെ നമുക്ക് കടന്നുപോകാം. തൻ്റെ ഓരോ പ്രവൃത്തിയും ഓരോ ചലനവും എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്നും ഒരാൾക്ക് സാധ്യമായത് എല്ലാവർക്കും സാധ്യമാകുമെന്നും എക്കാലവും വിശ്വസിക്കിയാൽ എൻ്റെ പരീക്ഷണങ്ങൾ രഹസ്യമായല്ല പരസ്യമായാണ് നടത്തിപ്പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു. ജനനവും മാതാപിതാക്കളും തുടങ്ങി പിന്നീട് വിദേശത്തേക്ക് പോകുന്നതും തിരിച്ച് ഇന്ത്യയിലെത്തുന്നതും ബ്രഹ്മചര്യ ജീവിതവും സത്യഗ്രഹങ്ങളും ആരംഭിക്കുന്നതും തൻ്റെ പരീക്ഷണങ്ങൾ രോഗവുമായുള്ള മൽപ്പിടുത്തവുമെല്ലാമായി ഏതാണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം വരെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. സത്യത്തിൻ്റെയും അഹിംസയുടെയും വില മനസ്സിലാക്കി തരുന്ന ഈ പുസ്തകം ഗാന്ധിജിയെ കൂടുതൽ സ്നേഹിക്കാനും അറിയാനും ഉതകുന്നതാണ്. ഈ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹായകരമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. മാനസുദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ്, ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമായി എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ നേരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി എല്ലാ വർഷവും ഗാന്ധി ജയന്തി നമ്മൾ ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ ആഘോഷമാണ് ഗാന്ധി ജയന്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വഴികാട്ടിയായിരുന്ന ഗാന്ധിജിയുടെ മാതാപിതാക്കളാണ് കരംചന്ദ് ഗാന്ധിയും പുത്തലി ബായിയും. അഹിംസയിലും സത്യത്തിലും അടിയുറച്ച ലളിതമായ ജീവിതമാണ് ഗാന്ധിജി നയിച്ചിരുന്നത്. സത്യാഗ്രഹം ആയിരുന്നു ഗാന്ധിജിയുടെ ശക്തമായ ആയുധം. എല്ലാ കുട്ടികളും സ്നേഹത്തോടെ ഗാന്ധിജിയെ ബാപ്പുജി എന്നാണ് വിളിച്ചിരുന്നത്. സ്വദേശ വസ്തുക്കൾ ഉപയോഗിക്കാനും വിദേശ വസ്തുക്കൾ ഉപേക്ഷിക്കാനും
ഗാന്ധിജി നമ്മോട് നിർദ്ദേശിച്ചു. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഏതൊരു കുട്ടിയുടേതും പോലെ ഗാന്ധിജിയുടെ ചെറുപ്പക്കാലത്തിലുള്ള ശരിതെറ്റുകൾ വളരെ വിശദീകരിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക മാത്രമല്ല പ്രതിസന്ധികളിൽ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കൽ കൂടിയാണെന്ന് ഗാന്ധിജി വ്യക്തമാക്കുന്നു. കൊറോണ മഹാമാരിയുടെ ഈ നാളുകൾ കരുത്തോടെ നമുക്ക് അതിജീവിക്കാം. അങ്ങനെ നന്മ നിറഞ്ഞതും സന്തോഷവുമായൊരു ജീവിതം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗാന്ധി സൂക്തങ്ങൾ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി. എന്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവിലാക്കാം, എന്നാൽ മനസ്സിനെ ചങ്ങലക്കിടാനാവില്ല. സത്യമെന്നത് വെറുമൊരു വാക്കല്ല, ജീവിതം മുഴുവനും സത്യമായി തീർക്കണം. നിർമ്മലമായ സ്നേഹത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. സ്നേഹവും അഹിംസയും ജീവിതത്തെ വിലയുള്ളതാക്കി തീർക്കുന്നു. സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനം തന്നെയാണ് പാത. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. ചിന്തയാണ് വിദ്യാഭ്യാസത്തിന്റെ കാതൽ. സ്നേഹത്തിന്റെ പ്രതിഫലം സേവനം തന്നെയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് ഗാന്ധി സൂക്തങ്ങളാണ്. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ലോകം ഗാന്ധിജിയുടെ 180th ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ചരിത്രം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച അതുല്യ വ്യക്തി. ലോകം ആദരവോടെ മഹാത്മാജി എന്ന് വിളിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി. ഓരോ ഇന്ത്യക്കാരനും ആത്മാഭിമാനത്തിന് ഒരു പ്രതീകമുണ്ടെങ്കിൽ ആ പ്രതീകമാണ് ഗാന്ധിജി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അഹങ്കരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തെ സത്യം, അഹിംസ എന്നീ ആദർശങ്ങളാലും സത്യാഗ്രഹം എന്ന സമരമുറകളാലും തോൽപ്പിച്ച് അവരുടെ അടിമ ചങ്ങലയിൽ നിന്നും ഇന്ത്യൻ ജനതയെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് ഗാന്ധിജി. ആ ഗാന്ധിജി ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും പ്രസംഗിക്കുന്നവരും ഇന്ന് ഏറെയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജി തികച്ചും ഒരു മതനിരപേക്ഷിതനായിരുന്നു എന്നതിന് ഈ ലോകമാണ് തെളിവ്. എന്താണ് ഗാന്ധിജി, എങ്ങനെയായിരുന്നു ഗാന്ധിജി എന്ന് പറഞ്ഞതും രേഖപ്പെടുത്തിയതുമെല്ലാം ഈ ലോകമാണ്. സ്വന്തം ജീവിതത്തെ പരീക്ഷണശാലയാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം പ്രതിദിനം മുന്നോട്ടു പോയിരുന്നത്. നമുക്കേവർക്കും ഗാന്ധി മാർഗം സ്വീകരിക്കാം. ഗാന്ധി മാർഗം വിജയിക്കട്ടെ. ജയ് ഹിന്ദ്. മാന്യ സദസ്സിന് വന്ദനം. നമ്മൾ ഭാരതീയർ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയുടെ പിറന്നാളാണ് ഇന്ന്. നമ്മുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം. ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അഹിംസയാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിക്കേണ്ടി വന്നു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സുദീർഘമായ സമരം നയിച്ച ധീരനായ ദേശാഭിമാനിയാണ് അദ്ദേഹം. അക്രമരഹിതമായ സമരത്തിനാണ് അദ്ദേഹം രൂപം കൊടുത്തത്. ആയുധം എടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയുമൊക്കെ ഉയർത്തിപ്പിടിക്കുക, ഒടുവിൽ ആ പോരാട്ടം വിജയിച്ചു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിന് ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല അനർഹ സംഭവങ്ങളുടെയും പറ്റി വിവരിക്കുന്നുണ്ട്. വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാകണം, എന്നാലേ രാജ്യം ഭദ്രമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉൾപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് ഗാന്ധിജിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഗാന്ധിജിയും ലേഖനങ്ങളും പ്രസംഗങ്ങളും സമാഹരിച്ചുകൊണ്ടുള്ള പ്രസംഗവും സമാഹരിച്ചുകൊണ്ടുള്ള ഗാന്ധി സാഹിത്യവും എന്നിവയിൽ നിന്ന് ലോകാരാധ്യനയായ ഒരു മനുഷ്യസ്നേഹിയെ നമുക്ക് കാണാൻ കഴിയും. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു.
ഒരാൾ വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് അയാൾക്ക് സർവവിധമായ വികസനവും ഉണ്ടാകണം എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. ജാതി മത വൈരങ്ങൾ മറന്ന് ഒരുമയോടെ ജീവിക്കുവാൻ പറഞ്ഞ അദ്ദേഹം വർഗലഹളയുടെ കാലത്ത് നടനകലയും മറ്റും നടത്തിയ സമാധാന ശ്രമങ്ങൾ ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഗാന്ധിജി ഒരിക്കലും അധികാരത്തിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന അനേകം പേർ ലോകത്തില്ല. എന്നാൽ ബാപ്പുജിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ കാട്ടിത്തന്ന മാർഗങ്ങളിലൂടെ മുന്നേറാം എന്ന് പ്രതിജ്ഞയെടുക്കാം. ജയ് ഹിന്ദ്. നമസ്കാരം ഏവർക്കും. ഗാന്ധി ജയന്തി ആശംസകൾ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ് നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത്. ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലി ഭായിയുടെയും മൂന്ന് പുത്രന്മാരിൽ ഇളയവനായി 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചു. സത്യത്തിനും ധർമ്മത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. മാതൃരാജ്യത്തിനു വേണ്ടി സ്വജീവൻ സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. ഒരു നേതാവ് ജനങ്ങളെ നല്ല ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാവണം. നമ്മൾ ഭാരതീയർക്ക് ലഭിച്ച അത്തരമൊരു അമൂല്യ വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത്. ഹിംസയുടെയും ആക്രമണത്തിന്റെയും മാർഗങ്ങൾ കൊടുമ്പിരികളുടെ കാലത്ത് അഹിംസയുടെയും അക്രമരാഹിത്യത്തിന്റെയും സൂര്യമാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയ ധീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അഹിംസയധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ അന്നും ഇന്നും എപ്പോഴും അത്ഭുതമായി നിലകൊള്ളുന്നു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ അദ്ദേഹം അക്ഷീണം പ്രകടിപ്പിച്ചു. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മഹത്തായ ആത്മാവ് എന്ന അർത്ഥം വരുന്ന മഹാത്മ, അച്ഛൻ എന്ന അർത്ഥം വരുന്ന ബാപ്പുജി എന്നീ വിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്ഥാനം വ്യക്തമാക്കുന്നവയാണ്. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് ഗാന്ധിജി ജനങ്ങളോട് പറയുന്നു. ഉരുകിയാലും മറ്റുള്ളവർക്ക് പ്രകാശമേകണം എന്ന ദിവ്യതത്വം സ്വജീവിതത്തിലൂടെ തെളിയിച്ച മഹാത്മാവാണ് ഗാന്ധിജി. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തി ദേവന്റെ ദയാവായ്പും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരെ ഗുരുവിൻ നികടത്തിൽ അല്ലാകിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. വള്ളത്തോളിന്റെ വരികളിൽ ഗാന്ധിജിയുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. മഹാമാരി പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ലാളിത്യം, സഹജീവ സ്നേഹം മുതലായ ഗാന്ധിയൻ ആദർശങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. കിരീടമോ ചെങ്കോലോ ഇല്ലാതെ, പണവോ പദവിയോ ഇല്ലാതെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയ ഒരു മഹത് വ്യക്തിയാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്തലിബായ്. സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ ഒരു മഹത് വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുമായി സ്വാതന്ത്ര്യ സമരം നയിച്ച നേതാവായിരുന്നു മഹാത്മാഗാന്ധി. കുട്ടികൾ സ്നേഹത്തോടെ ബാബുജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. കൊറോണ എന്ന മഹാമാരിയുമായി നമ്മൾ പോരാടുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. റോഡിൽ തുപ്പരുത്, ശരീരം വൃത്തിയായി സൂക്ഷിക്കണം. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. ജയ് ഹിന്ദ്. Oh, oh, oh.
ചെയ്യാം.